സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിന്റെ പുതിയ കണക്കുകൾ അല്പസമയത്തിനകം പുറത്തുവരും. അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കും. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, കഴിഞ്ഞ ദിവസം 3000 കടന്നു കോവിഡ് ബാധ സംസ്ഥാനത്ത് ആദ്യമായി. സമാനമായ ഫലം ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്നും കൂടുതൽ ടെസ്റ്റുകൾ നടന്ന ദിവസമാണോ? രഞ്ജിത്ത്, പുതിയ കണക്കുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല സാഹചര്യം, കുറച്ച് ആശ്വാസം നൽകുന്നതാണ്. കേരളത്തിൽ 1648 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 3000 കടന്നതായിരുന്നു. ഇന്ന് അതിന്റെ പകുതിയായി 1648 പേർക്ക് സംസ്ഥാനത്ത് നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ടെസ്റ്റുകൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ടെസ്റ്റിന്റെ ഇന്ന് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 20,215, അത് താരതമ്യേന കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറവാണെന്ന് തോന്നുന്നു അല്ലേ സുമേഷ്? 20,215 കഴിഞ്ഞ ദിവസം 41,000 ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് 3000-ത്തിലധികം കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് വളരെ കുറവാണ്, പകുതിയോളമായി കുറഞ്ഞ സാഹചര്യം മാത്രമാണ്. അതായത് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് പകുതി ടെസ്റ്റുകൾ മാത്രമേ ഇന്ന് നടത്തിയിട്ടുള്ളൂ. അത് അനുസരിച്ച് തന്നെ രോഗികളുടെ എണ്ണവും പകുതിയോളത്തായി കുറഞ്ഞിരിക്കുന്നു. 1648 പേർക്ക് സംസ്ഥാനത്ത് നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ. 260 പേർക്കാണ് കണ്ണൂർ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ 253 പേർക്കും മലപ്പുറം ജില്ലയിൽ 187 പേർക്കും കോട്ടയം ജില്ലയിൽ 154 പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ 134 പേർക്കും എറണാകുളം ജില്ലയിലെ 130 പേർക്കും തൃശൂർ ജില്ലയിലെ 128 പേർക്കും പാലക്കാട് ജില്ലയിലെ 118 പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിലെ 103 പേർക്കും ആലപ്പുഴ ജില്ലയിലെ 78 പേർക്കും കൊല്ലം ജില്ലയിലെ 71 പേർക്കും പത്തനംതിട്ട ജില്ലയിലെ 24 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ഇടുക്കി വയനാട് ജില്ലകളിൽ 4 പേർക്ക് വീതം മാത്രമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. 12 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ച ആളുകളുടെ മരണം ഇന്ന് കോവിഡാണ് സ്ഥിരീകരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആകെ മരണം 359 ഉയർന്നിട്ടുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 29 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 54 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് 1495 പേർക്കാണ്. അതിൽ തന്നെ 112 പേർക്ക് സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എന്നുള്ള കണക്കുമുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് കൂടുതൽ പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത്. 213 പേർക്ക് ഇന്ന് ക്ഷമിക്കണം, അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഏറ്റവും കൂടുതൽ സമ്പർക്ക രോഗികളുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 237 പേർക്ക് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. കണ്ണൂർ ജില്ലയിലെ 213 പേർക്കും മലപ്പുറം ജില്ലയിലെ 183 പേർക്കും ഇന്ന് രോഗം സമ്പർക്കത്തിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ 149 പേർക്കും തൃശൂർ ജില്ലയിലെ 120 പേർക്കും എറണാകുളം ജില്ലയിലെ 114 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. പാലക്കാട് ജില്ലയിലെ 118 പേർക്കും കാസർഗോഡ് ജില്ലയിലെ 103 പേർക്കും കോഴിക്കോട് ജില്ലയിലെ 98 പേർക്കും ആലപ്പുഴ ജില്ലയിലെ 77 പേർക്കും ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ 67 പേർക്കും പത്തനംതിട്ട ജില്ലയിലെ 21 പേർക്കും ഇടുക്കി ജില്ലയിലെ 3 പേർക്കും വയനാട് ജില്ലയിലെ 2 പേർക്കുമാണ് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചു നേടിയവരുടെ എണ്ണത്തിലും കാര്യമായ വർധനവുണ്ട് എന്ന് തോന്നുന്നു. 2246 എന്ന ഒരു വലിയ സംഖ്യ, കാരണം ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരെക്കാൾ 1000 പേർ രോഗമുക്തി, 1000 ഏതാണ്ട് 700 പേർ രോഗമുക്തി നേടിയവരാണ് എന്ന പ്രധാനപ്പെട്ട കണക്കുമുണ്ട്. 600 അതെ, ഇന്ന് രോഗമുക്തരായവരുടെ എണ്ണം കഴിഞ്ഞ ദിവസവും അത് 2000 കടന്നിരുന്നു. ഇന്നും 2000 കടന്നിട്ടുണ്ട്. 2246 പേർ ഇന്ന് രോഗമുക്തരായതിൽ ഏറ്റവും കൂടുതൽ പേർ തിരുവനന്തപുരം ജില്ലയിലാണ്. ക്ഷമിക്കണം, കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ വലിയ രോഗങ്ങൾ, വലിയ അളവിൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിനനുസരിച്ച് രോഗികളുടെ എണ്ണവും കുറഞ്ഞു വരുന്നുണ്ട്. അതായത് ഒരു കൃത്യമായ ഒരു സർക്കിൾ അത് കൃത്യമായി തന്നെ പോകുന്നു എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ 614 പേർക്കാണ് ഇന്ന് രോഗമുക്തരായത്. കൊല്ലം ജില്ലയിലെ 131 പേരും പത്തനംതിട്ട ജില്ലയിലെ 123 പേരുടെയും രോഗം ഇന്ന് ഭേദമായിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ 132 പേരുടെയും കോട്ടയം ജില്ലയിലെ 115 പേരുടെയും രോഗം ഭേദമായി. എറണാകുളം ജില്ലയിലെ 184 പേരുടെയും ഇടുക്കി ജില്ലയിലെ 32 പേരുടെയും തൃശൂർ ജില്ലയിലെ 155 പേരുടെയും പാലക്കാട് ജില്ലയിലെ 95 പേരുടെയും രോഗം ഭേദമായി. ഇന്ന് മലപ്പുറം ജില്ലയിലെ 202 പേരുടെയും കോഴിക്കോട് ജില്ലയിലെ 278 പേരുടെയും രോഗം ഇന്ന് ഭേദമായിട്ടുണ്ട്. വയനാട് ജില്ലയിലെ 20 പേരുടെയും കണ്ണൂർ ജില്ലയിലെ 70 പേരുടെയും കാസർഗോഡ് ജില്ലയിലെ 95 പേരുടെയും രോഗം ഭേദമായി. ഇതോടെ സംസ്ഥാനത്ത് ഇനി കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 22,066 ആണ്.
രോഗം ഇതുവരെ സ്ഥിരീകരിച്ചവരിൽ രോഗമുക്തരായവർ 67001 പേരാണ്. എന്തായാലും നേരത്തെ തന്നെ ഈ ഉമേഷ് പോയിന്റ് ഇന്നലെയൊക്കെ 40000 ന് മുകളിൽ സാമ്പിളുകൾ പരിശോധിച്ച ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതനുസരിച്ച് കൂടുതൽ സ്ഥലങ്ങളിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തു. ഇന്ന് ഈ 20215 കണക്ക് എത്താനിടയായ ഒരു സാഹചര്യം എന്താണ്? ഇന്നലെ അവധി ദിവസമാണ്, ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ 24 മണിക്കൂർ കണക്കാക്കുന്നത് ഉച്ചവരെയുള്ള കണക്കാണ് ഈ ഒരു കൃത്യമായ കണക്കിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശോധനയും ഇന്ന് ഉച്ചവരെയുള്ള പരിശോധനയുമാണ് ഈ കണക്കിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ്, കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമൊന്നും കാര്യമായ പരിശോധന നടക്കാൻ സാധ്യതയില്ല. കൂടുതൽ പേർ പരിശോധനയ്ക്ക് തയ്യാറായി പുറത്തു വരാനുള്ള സാധ്യതയും കുറവാണ്. കാരണം ഞായറാഴ്ചയാണ്, ഇത്തരത്തിൽ ഗുരുതര രോഗലക്ഷണങ്ങളുള്ളവർ മാത്രമായിരിക്കും ഇത്തരത്തിൽ ആശുപത്രിയിലെത്തിയോ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തോ പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരക്കാർക്കിടയിൽ മാത്രമേ പരിശോധന ഒതുങ്ങി നിൽക്കുകയുള്ളൂ. മറ്റേ സെൻട്രലൻസ് സർവൈലൻസിന്റെ ഭാഗമായുള്ള പരിശോധനകൾ, അത്തരം പരിശോധനകളൊന്നും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നടന്നിട്ടുണ്ടാകില്ല. ഉച്ചയ്ക്ക് ശേഷം അത്രയും വളരെ കുറച്ച് പരിശോധനയും ഇന്ന് ഉച്ചവരെയുള്ള പരിശോധന, ആ പരിശോധനയും കൂടെ ചേർത്താണ് ഒരു ദിവസത്തെ ആകെ പരിശോധന കണക്കുകൾ പറയുന്നത്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കണം ഈ പരിശോധിച്ച സാമ്പിളിന്റെ എണ്ണം ഈ രീതിയിൽ കുറയാൻ കാരണം. ഇന്ന് തിങ്കളാഴ്ചയാണ്, പക്ഷേ കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ കൂടി വന്നതുകൊണ്ടാകണം. ഒരു പക്ഷേ നാളെ ആകുമ്പോൾ സാഹചര്യം മാറും. കാരണം ഓണത്തിൻ്റെ ഒരു അവധി ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, 13000 ഒരു ദിവസം 24 മണിക്കൂറിൽ 13000 സാമ്പിൾ വരെ പരിശോധിച്ച ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഓണം അവധി കഴിഞ്ഞപ്പോൾ മാറി. ഇനി ഒരു പക്ഷേ നാളെയോടുകൂടി സാഹചര്യങ്ങൾ പഴയതുപോലെ 40000 കഴിഞ്ഞ ദിവസം 40000 സാമ്പിൾ പരിശോധിച്ചിരുന്നു. കഴിഞ്ഞ തുടർച്ചയായ 2 ദിവസം 40000 സാമ്പിൾ പരിശോധിച്ചിരുന്നു. അതേ രീതിയിൽ വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ പോകും. സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു ദിവസം 50000 സാമ്പിൾ പരിശോധിക്കുന്ന രീതിയിലേക്ക് പരിശോധന വർദ്ധിപ്പിക്കുമെന്ന്. ഒരു പക്ഷേ ഈ ആഴ്ചയിൽ തന്നെ ആ രീതിയിൽ പരിശോധിക്കുന്ന സാമ്പിളുകളുടെ എണ്ണം വലിയ രീതിയിൽ ഉയരാനും സാധ്യതയുണ്ട്. രഞ്ജിത്ത്, അങ്ങനെയാണ് സാഹചര്യം. സംസ്ഥാനത്ത് ഇന്ന് 1648 എന്ന നിലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം എത്തിയിരിക്കുന്നു. പക്ഷേ 20215 സാമ്പിളുകൾ മാത്രമാണ് പരിശോധിച്ചത്. ഇന്നലെ അത് 40000 മുകളിലായപ്പോൾ അത് ഈ കണക്ക് 3000 കടന്നിരുന്നു. ഇന്നലെ ആദ്യമായാണ് 3000 കടന്ന് സംസ്ഥാനത്ത്. കഴിഞ്ഞ ഇന്നലെ ഞായറാഴ്ച ദിവസമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത്. പക്ഷേ അവിടെ സാമ്പിളുകളുടെ എണ്ണം പരിശോധിച്ചത് വളരെ വലുതായിരുന്നാലും ഇപ്പോൾ 22066 പേർ ഇതുവരെ രോഗമുക്തി നേടി. ഇന്ന് മാത്രം 2246 പേർ രോഗമുക്തി നേടി. അതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം രോഗികളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ രോഗമുക്തി നേടിയ ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. 26 പുതിയ ഹോട്ട്സ്പോട്ടുകളുണ്ട്. 8 ഹോട്ട്സ്പോട്ടുകളെ ഒഴിവാക്കി. ഇതിലേറ്റവും കൂടുതൽ ഇന്ന് കണ്ണൂർ ജില്ലയിലാണ് കേസുകൾ സ്ഥിരീകരിക്കപ്പെട്ടത്. അത് 260 എന്നതാണ്. തിരുവനന്തപുരം ജില്ലയിൽ 253, മലപ്പുറത്ത് 187 ഇന്നത്തെ കണക്കുകളായി പുറത്തു വന്നിരിക്കുന്നത്. ഇതടക്കം ഏതാണ്ട് 7 ജില്ലകളിൽ ഇന്ന് 100 കടന്നിട്ടുണ്ട് കേസുകൾ എന്നതും പ്രത്യേകതയാണ്. 12 മരണങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത എന്ന പശ്ചാത്തലവുമുണ്ട്. ഇതാണ് കോവിഡ് കണക്കുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവച്ചു. ഗായകൻ SPB ബാലസുബ്രഹ്മണ്യത്തിന് കോവിഡ് ഭേദമായി. ചെന്നൈ MGM ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു SPB. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് മകൻ SP ചരൺ പറഞ്ഞു. We thank you all for your love and concern and prayers, and let's keep the prayers going. I am praying for everybody, including my father, and I hope you all do as well. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ, കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മത്സ്യത്തൊഴിലാളികളെ പൊന്നാനി ഹാർബറിൽ എത്തിച്ചു. ബോട്ടിൽ പോയ 6 മത്സ്യത്തൊഴിലാളികളെ ചാവക്കാടിന് സമീപം പാലപ്പെട്ടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. 2 വഞ്ചികളിലായി മത്സ്യബന്ധനത്തിന് പോയ 3 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. രക്ഷപ്പെടുത്തിയ മത്സ്യത്തൊഴിലാളികളെ ആശുപത്രിയിലേക്ക് മാറ്റും. അവര് ഞങ്ങൾ പോകുമ്പോൾ ഒരു വെള്ളത്തിലായിരുന്നു, ലൈഫ് ജാക്കറ്റ് ഇട്ടിരുന്നു. അപ്പോൾ 4 ആൾക്കാരെ ഞങ്ങൾ കിട്ടി, 2 ആൾക്കാരെ അപ്പുറത്തെ ബോട്ടും കിട്ടി. ഇവര് നീന്തുമായിരുന്നു, ജാക്കറ്റ് മില്ലി ലൈഫ് ജാക്കറ്റ് മില്ലി നീന്തുമായിരുന്നു. ഒരു 2 ആൾക്കാര് സ്റ്റോറിന്റെ ഡോർമിലായിരുന്നു, 4 ആൾക്കാര് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടായിരുന്നു. ബോട്ട് ഫുള്ളായിട്ട് മുങ്ങിപ്പോയി. ബോട്ട് മുങ്ങിവുന്നത് വരെ ലാസ്റ്റ് വരെ ഒരു ബോട്ടിനെ പിടിച്ചെന്നിരുന്നു. കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഒരാൾ ഇത്തിരി പ്രായമുള്ള ഒരാളാണ്, അയാളെ നോക്കണം. ആ ബോട്ടിലുണ്ട്. 6 മണിക്ക് ബോട്ട് പോയി. ആരും സഹായം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ബോട്ട് ഓണേഴ്സിന്റെ ആൾക്കാരുള്ള, ഞങ്ങൾ ഇവിടെ കൂട്ടായ്മന്റെ സഹായം മാത്രം. മത്സ്യത്തൊഴിലാളികളാണ്. എത്ര പേര് കണ്ടെത്താനുണ്ട്? എല്ലാരെയും കിട്ടിയിട്ടുണ്ട്. 2 ആൾ ഇതിലുണ്ട്, 4 ആൾ കൂടി.
CBI അനുമോദ വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ബോട്ട് പൂർണ്ണമായും തകർന്നിരുന്നു. ഈ രക്ഷാപ്രവർത്തകർ ചെന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇവർക്കെല്ലാം ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം. പിടിച്ചും ലൈഫ് ജാക്കറ്റ് ധരിച്ചും ഒക്കെയാണ് ഇത്രയും മണിക്കൂറുകൾ, വൈകുന്നേരം 4 മണി വരെ അവർ കടലിൽ ചെലവഴിച്ചത്. ഈ 6 പേരും ഈ ബോട്ട് മുങ്ങിയതിന്റെ ഏതാനും കിലോമീറ്ററുകൾ വടക്കായിട്ടാണ് അവരെ കണ്ടെത്തിയത്. ചേറ്റുവ ഭാഗത്താണ് അവരെ കിട്ടിയത് എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. അതായത് കടലിന്റെ ഒഴുക്കിനനുസരിച്ച് അവരും വടക്കോട്ട് നീങ്ങി വരികയായിരുന്നു. ഇവരെ പൊന്നാനിയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ, മത്സ്യത്തൊഴിലാളികൾ തന്നെ 6 ഫൈബർ വള്ളങ്ങളിലായിട്ടാണ് അവർ കടലിലേക്ക് പോയത്. കടൽ വളരെ പ്രക്ഷുബ്ധമായ ഒരവസ്ഥയിലായിരുന്നു. രക്ഷാപ്രവർത്തനം നടത്താൻ അതീവ ദുഷ്കരമായ ഒരു സാഹചര്യമായിരുന്നു. ഇന്നലെ വൈകുന്നേരം മുതൽ, ഇന്നലെ രാത്രി മുതൽ ഈ ബോട്ടിൽ വെള്ളം കയറിയതും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഇവർ പുറംലോകത്തെ അറിയിച്ചെങ്കിലും ഇന്ന് രാവിലെ ഈ കാര്യങ്ങളിൽ ഇടപെടുമെന്ന് അധികൃതർ പറഞ്ഞിട്ട് പോലും ആർക്കും അവിടേക്ക് പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം, ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തിയിട്ട് അവരെ കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ. അത്തരത്തിൽ വലിയ ദുഷ്കരമായ സാഹചര്യങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് പൊന്നാനിയിലെ മത്സ്യത്തൊഴിലാളികൾ തന്നെ അവരെ ഇന്ന് വൈകുന്നേരം 4 മണിയോടെ കണ്ടെത്തിയത്. ഇന്നലെ കടലിൽ പല ഭാഗത്തായി ചിതറിക്കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. 4 പേർ ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നു, 2 പേർക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നില്ല. അവർ ഫൈബറിലും പ്ലാസ്റ്റിക്കിലും എല്ലാം തന്നെ മുങ്ങാതെ പിടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അവരെ എന്താണെങ്കിലും ഇപ്പോൾ അല്പസമയം മുൻപ് പൊന്നാനി ഹാർബറിലേക്ക് 6 പേരെയും കൊണ്ടുവന്നു. അവരെ പൊന്നാനിയിലെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. മണിക്കൂറുകൾ ഉപ്പുവെള്ളത്തിൽ കടലിൽ കിടന്നതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. ഭക്ഷണം കഴിക്കാത്തതിൻ്റെയും വെള്ളം കുടിക്കാത്തതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അവർക്കുണ്ട്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്താണെങ്കിലും മണിക്കൂറുകൾ നീണ്ട ഒരു ആകാംക്ഷയ്ക്ക് ഒരു ആശ്വാസകരമായ ഒരു ശുഭകരമായ ഒരു അന്ത്യമാണ് അല്പസമയം മുമ്പ് പൊന്നാനിയിൽ. സിവി അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു. ആഗ്രയിലെ സിക്കന്ദറയിൽ വൻ തീപിടുത്തം. ഒരു കെമിക്കൽ ഫാക്ടറിയിലാണ് അഗ്നിബാധ ഉണ്ടായത്. ഫയർഫോഴ്സും പോലീസും തീയണയ്ക്കാൻ ശ്രമം നടത്തുകയാണ്. ആളപായമില്ല എന്നാണ് ആദ്യ വിവരം. തിരുവനന്തപുരം പാങ്ങോട് ആരോഗ്യ പ്രവർത്തകൻ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിലെ FIR പുറത്ത്. ആരോഗ്യ പ്രവർത്തകൻ യുവതിയെ നിരവധി തവണ പീഡിപ്പിച്ചതായി FIRൽ വ്യക്തമാക്കുന്നു. ഇരുകൈകളും പിന്നിൽ കെട്ടി വായിൽ തോർത്തു തിരുകി കാലുകൾ കട്ടിലിനോട് ബന്ധിച്ച ശേഷം പീഡിപ്പിച്ചു. ക്വാറന്റൈൻ ലംഘിച്ചതിന് പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും FIRൽ പറയുന്നു. VS അനു വിവരങ്ങൾ പങ്കുവെക്കും. അനു, വളരെ ക്രൂരമായ ഒരു പ്രവൃത്തി, അതിൽ അറസ്റ്റുണ്ടായി, ഡിപ്പാർട്ട്മെന്റ് തല നടപടിയും ഉണ്ടായി. ഇനി എന്താണ് ഇത്? കൂടുതൽ നിയമങ്ങൾ വകുപ്പുകൾ ചേർത്ത് കൂടുതൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചാർത്തി കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണോ തീരുമാനം? തീർച്ചയായും രഞ്ജിത്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ആരോഗ്യ പ്രവർത്തകൻ തന്നെ ഒരു ക്വാറന്റൈനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്ന ഒരു യുവതിയെ പീഡിപ്പിക്കുക എന്ന് പറയുന്ന ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും പോലീസ് നടപടിയെ കൂടാതെ തന്നെ ഈ പ്രദീപ് കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന നടപടി ആരോഗ്യമന്ത്രി KK ശൈലജ തന്നെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്പം മുമ്പ് രഞ്ജിത്ത് സൂചിപ്പിച്ചത് പോലെ ഇതുമായി ബന്ധപ്പെട്ട FIRന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതിക്രൂരമായ ലൈംഗിക പീഡനമാണ് നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് FIR. പോലീസിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുമെന്ന് വരെ പ്രതി ഇരയായ യുവതിയോട് പ്രതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷണം ഉണ്ടാകും. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. രഞ്ജിത്ത്. അനു വിവരങ്ങൾ പങ്കുവച്ചു. ആറന്മുളയിൽ കോവിഡ് രോഗി ആംബുലൻസിൽ പീഡനത്തിനിരയായ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ആംബുലൻസ് യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. രാത്രി 7 മണിക്ക് ശേഷമുള്ള ആംബുലൻസ് യാത്രകൾ അത്യാവശ്യഘട്ടത്തിൽ മാത്രം മതിയെന്നാണ് നിർദ്ദേശം. സംഭവത്തിൽ DMOയോട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ റിപ്പോർട്ട് തേടി. കേസിലെ പ്രതി നൌഫലിനെ വിട്ടുകിട്ടാൻ പോലീസ് കോടതിയിൽ അപേക്ഷയും നൽകി. കോവിഡ് രോഗി ആംബുലൻസിൽ പീഡനത്തിനിരയായ സാഹചര്യത്തിലാണ് അടിയന്തര ഘട്ടത്തിൽ ഒഴികെയുള്ള രാത്രി ആംബുലൻസ് യാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. സ്ത്രീകളെ രാത്രിയിൽ ആംബുലൻസിൽ തനിച്ചു കൊണ്ടുപോകരുത്. ഡ്രൈവറെ കൂടാതെ ആരോഗ്യ പ്രവർത്തകനും ഒപ്പമുണ്ടാകണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സംഭവത്തെക്കുറിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ട് DMO സർക്കാരിന് കൈമാറി. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO പറഞ്ഞു. പെൺകുട്ടിക്ക് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അന്വേഷണം നടത്തിയിട്ടില്ല, അത് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാഥമിക റിപ്പോർട്ട് നമ്മുടെ അടൂർ സൂപ്രണ്ടിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ ഇതുവഴി ബേസിസിനും ഡേറ്റ കളക്ടർക്കും നൽകിയിട്ടുണ്ട്.
ആരോഗ്യ പ്രവർത്തകനില്ലാതെ ആംബുലൻസ് അയക്കാനുള്ള കാരണം വ്യക്തമാക്കാൻ ഡിഎംഒയുടെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആവശ്യപ്പെട്ടു. അതേസമയം കേസിലെ പ്രതി നൌഫലിനെതിരെ ബലാത്സംഗം, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരായ പീഡനം, കോവിഡ് പ്രോട്ടോകോൾ ലംഘനം തുടങ്ങിയ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചു. സംഭവത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ആരോഗ്യമന്ത്രി ഉത്തരവിട്ടു. പെൺകുട്ടി പീഡനത്തിന് ഇരയായ സംഭവത്തിൽ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൊട്ടിയത്ത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിനെ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. പ്രതി കൊല്ലം പള്ളിമുക്ക് സ്വദേശി ഹാരിസ് കുറ്റം സമ്മതിച്ചുവെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ വനിതാ കമ്മീഷൻ കേസെടുത്തു. പത്തു വർഷത്തെ പ്രണയത്തിനൊടുവിൽ വഞ്ചിക്കപ്പെട്ടപ്പോൾ ജീവനൊടുക്കുകയായിരുന്നു കൊട്ടിയം സ്വദേശിയായ 24-കാരി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ഇതേ തുടർന്ന് വിവാഹ നിശ്ചയത്തിന് ശേഷം പിന്മാറിയ പള്ളിമുക്ക് സ്വദേശി ഹാരിസ് അറസ്റ്റിലായി. നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് താൻ പിന്മാറിയെന്നും പെൺകുട്ടിയെക്കൊണ്ട് ഗർഭച്ഛിദ്രം നടത്തിയിരുന്നുവെന്നും പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. പ്രതിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുത്തു. ഈ മുടിയും താടി പിടിക്കാൻ വെച്ചിരുന്നായിരുന്നു ചമ്പൂരു. ഞാൻ എന്റെ മോളെ കൈ കൊടുത്ത് കൊടുത്തിട്ട് അന്ന് വെളുപ്പിലാ ഞാൻ എന്റെ ജീവിത പ്രശ്നത്തിന് വേണ്ടി ഇറങ്ങി പോകുന്നത്. ഞാൻ അറിയുന്നില്ല എന്റെ മോള് ഇങ്ങനെ എന്നോട് ആ രാത്രിയാണ് എന്റെ മോൾ എന്നോട് സംസാരിക്കുന്നത്. സിനിമാ സീരിയൽ നടിയാണ്, അത് രശ്മി എന്നാണ് ആ സീരിയലിന്റെ പേര്. അവരുമായി ചേർന്ന് എറണാകുളത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ് ഗർഭചിത്രം നടത്തിയിട്ടുള്ളത്. വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തി രക്ഷിതാക്കളിൽ നിന്ന് മൊഴിയെടുത്തു. ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണങ്ങളെ കുറിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം ആവശ്യമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊട്ടിയം സിഇഒയോട് ഞാൻ ഇക്കാര്യങ്ങൾ സംസാരിക്കുകയും കർശനമായ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ വനിതാ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം, വിവാഹ വാഗ്ദാനം നൽകി പീഡനം തുടങ്ങിയ വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തി. ന്യൂസ് 18 കൊല്ലം. പാലക്കാട് ഉപ്പുംപാടത്ത് രണ്ട് കുട്ടികളെ കിണറ്റിലെറിഞ്ഞ ശേഷം വീട്ടമ്മയുടെ ആത്മഹത്യാശ്രമം. 3-6 വയസ്സുള്ള കുട്ടികൾ മരിച്ചു. ഉപ്പുംപാടം സ്വദേശി മഞ്ജുലയാണ് മക്കളായ അഭിൻ, അഭിത് എന്നിവരെ കിണറ്റിലിട്ട ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മഞ്ജുല പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ലൈഫ് പദ്ധതി തകർക്കാൻ ദുഷ്ടശക്തികൾ ഗൂഢാലോചന നടത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാട്ടിൽ അവിശുദ്ധ കൂട്ടുകെട്ട് ഉറഞ്ഞതുള്ളി. പക്ഷേ ഇതൊന്നും ജനമനസ്സിനെ കുലുക്കാൻ പര്യാപ്തമായില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലൈഫ് പോലെ വിജയകരമായ പദ്ധതി നാട്ടിലുണ്ടായിട്ടില്ല. അത് പാവങ്ങളിൽ ഉണ്ടാക്കിയ വികാരം വലുതാണെന്നും അത് എങ്ങനെ തച്ചു തകർക്കാൻ കഴിയും എന്നായിരുന്നു ആലോചനയെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ലൈഫ് പദ്ധതിയുമായി ചേർന്ന് എൻജിഒ യൂണിയൻ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം ഓൺലൈനിലൂടെ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇതുപോലെ വിജയകരമായ ഒരു പദ്ധതി നാട്ടിലുണ്ടാക്കുന്ന പ്രതികരണമുണ്ട്. ഈ പാവങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു വികാരമുണ്ട്. അത് മുഴുവൻ എങ്ങനെ തച്ചു തകർക്കാൻ കഴിയും എന്ന് സ്വാഭാവികമായും സർക്കാരിനെ രാഷ്ട്രീയമായി എതിർക്കാൻ താല്പര്യമുള്ള ദുഷ്ടശക്തികൾ അണിയറക്കുള്ളിൽ ഗൂഢാലോചന നടത്തും. കുറച്ചു നാളായി നമ്മുടെ നാട്ടിൽ ഇറങ്ങേറിയ അവിശുദ്ധ കൂട്ടുകെട്ടും അതിൻ്റെ ഭാഗമായുള്ള ഉറഞ്ഞു തുള്ളലുകളും. പക്ഷേ ഒന്നും കേരളത്തിലെ ജനമനസ്സിനെ ഉലക്കാൻ പര്യാപ്തമായില്ല. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനിൽ അക്കരെ MLA നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിക്കുന്നുവെന്ന് മന്ത്രി AC മൊയ്തീൻ. MLAക്ക് സഹപ്രവർത്തകരിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും AC മൊയ്തീൻ വ്യക്തമാക്കി. എന്നാൽ ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണത്തിന് യൂണിടാക്കിനെ റെഡ് ക്രസൻറ് ചുമതലപ്പെടുത്തിയതിന്റെ രേഖകൾ ഹാജരാക്കാൻ മന്ത്രിക്ക് സാധിക്കുമോ എന്നായിരുന്നു അനിൽ അക്കരയുടെ ചോദ്യം.
അനിലക്കരയുടെ ആരോപണങ്ങൾ തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിലല്ല എന്നായിരുന്നു മന്ത്രി എ സി മൊയ്തീന്റെ പ്രതികരണം. ഫ്ളാറ്റ് നിർമ്മാണം തടസ്സപ്പെടുത്താനാണ് ശ്രമം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നട്ടാൽ കുരുക്കാത്ത നുണപ്രചാരണമെന്നും മന്ത്രി എ സി മൊയ്തീൻ. ലൈഫ് മിഷന്റെ പണിയിൽ നിന്ന് കമ്മീഷൻ കിട്ടിയതാണെന്ന് അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒക്കെ മാധ്യമങ്ങളിൽ വന്നതാ, എനിക്കറിയില്ല അങ്ങനെ മൊഴിയുണ്ടോ. അതുമായി ബന്ധപ്പെടുത്താണ് പിന്നീട് ഇങ്ങനെ ഇത്തരം ഒരു ആക്ഷേപം എം എൽ എ ഉന്നയിക്കാൻ ഇടയായത്. ആക്ഷേപം ഉന്നയിച്ച് എവിടെയായി? അത് 9 കോടി വരെ എത്തി. ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ വിശ്വാസ്യത ബഹുജനമധ്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടായത്. ജനകീയ പദ്ധതിയായാണ് ലൈഫ് മിഷൻ ഭവന നിർമ്മാണം മുന്നോട്ടു പോകുന്നത്. റെഡ് ക്രസന്റ് ഏൽപ്പിച്ച യുണീടാക് എന്ന കരാറുകാരെ തനിക്കറിയില്ല. അനിലക്കരയെ സാത്താന്റെ സന്തതി എന്ന് വിളിച്ചത് അനാവശ്യമെന്ന് തോന്നിയിട്ടില്ലെന്നും മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു. മന്ത്രിയുടേത് വിചിത്രവാദം എന്നായിരുന്നു അനിലക്കരയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ, യു എ ഇ കോൺസുലേറ്റിലെ അറ്റാഷെ എന്നിവരുടെ അറിവോടെയാണ് ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തിലെ തട്ടിപ്പ്. ആശുപത്രി പണിയാൻ യു എ ഇ കോൺസുലേറ്റ് സെയിൻ വെഞ്ചേഴ്സുമായി കരാറുണ്ടാക്കി. മന്ത്രി എന്താണ് സെയിൻ വെഞ്ചേഴ്സിന്റെ പേര് പറയാത്തതെന്നും മന്ത്രി അടക്കമുള്ളവർക്ക് 4.5 കോടി രൂപയുടെ അഴിമതി പണം ലഭിച്ചുവെന്നും അനിലക്കര ആരോപിച്ചു. നിങ്ങളുടെ ആധികാരികമായ രേഖ അവിടെ വെച്ച ബോർഡാണെങ്കിൽ ആ ബോർഡിൽ എന്തുകൊണ്ട് സെയിൻ വെഞ്ചേഴ്സ് വന്നില്ല? മന്ത്രി മറുപടി പറയണം. തൃശൂക്കാരെ പൊട്ടന്മാരാക്കി കളയാൻ മന്ത്രി ധരിക്കല്ല. നിങ്ങളുടെ കയ്യിലുള്ള ആധികാരികമായ രേഖ അറിയിക്കുന്ന ബോർഡാണെങ്കിൽ ആ ബോർഡിൽ പറയുന്ന യൂണിറ്റാക്കാണ്, യു എ ഇ കോൺസുലേറ്റ് ആണ്, റെപ്രസെന്റ് ആണ്. എന്തുകൊണ്ട് ആശുപത്രി പറയുന്ന സെയിൻ വെഞ്ചേഴ്സിന്റെ പേരും ബോർഡും നിങ്ങൾ അവിടെ മറച്ചു വെച്ചു? എന്തുകൊണ്ട് മറച്ചു വെച്ചു? നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ലല്ലോ, ഇന്നും പറയാൻ കഴിഞ്ഞില്ലല്ലോ. അഴിമതി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് നൽകിയെന്നും അനിലക്കരെ പറഞ്ഞു. ന്യൂസ് 18 തൃശൂർ. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാൻ യു ഡി എഫിലെ 6 ഡസനോളം എം പിമാർ, തലമുതിർന്ന നേതാക്കൾ മുതൽ ചെറുപ്പക്കാർ വരെ ഇക്കൂട്ടത്തിലുണ്ട്. സംസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥ യു ഡി എഫിന് അനുകൂലമാണെന്ന വിലയിരുത്തലിലാണ് നീക്കം. ഈ സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടുള്ള കരുനീക്കമാണ് എം പിമാർ ഇപ്പോഴേ ആരംഭിച്ചിരിക്കുന്നത്. കെ മുരളീധരൻ, കെ സുധാകരൻ, എം കെ രാഘവൻ, ടി എൻ പ്രതാപൻ, ഹൈബി ഈഡൻ തുടങ്ങിയ കോൺഗ്രസ് എം പിമാരും മുസ്ലിം ലീഗിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാൻ താൽപ്പര്യപ്പെടുന്നവർ. ചില കോൺഗ്രസ് എം പിമാർ ഈ ആഗ്രഹം ഹൈക്കമാൻഡിന്റെ മുന്നിലും വെച്ചു കഴിഞ്ഞു. അതേസമയം പാർട്ടി നിർദ്ദേശിക്കുന്നതുപോലെ പ്രവർത്തിക്കുമെന്ന് കെ സുധാകരൻ എം പി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ കേരളത്തിൽ, എൻ്റെ പ്രവർത്തന കേന്ദ്രം കേരളമാണ്. പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ കാര്യം തീരുമാനിക്കുന്നതെല്ലാം പാർട്ടിയാണ്, ഞാനല്ല. ഞാൻ തീരുമാനിച്ചാൽ ഒന്നും നടക്കാറില്ല, സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഞാൻ. അപ്പോൾ പാർട്ടി പറഞ്ഞാൽ കേൾക്കുക എന്നത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഒരു ഒപ്പീനിയനുമില്ല. ഒരിക്കലും ഇവിടെ മത്സരിക്കണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇട്ട് പറയാനും പോകുന്നില്ല. വിവരങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ്. കിരൺ, അരഡസനോളം എം പിമാർ ഇത്തരത്തിൽ ആവശ്യമുന്നയിച്ചു എന്നറിയുന്നു. എന്താണ് ഹൈക്കമാൻഡിന്റെ മനസ്സിലിരിപ്പ്? എന്താണ് ഇവരുടെ ലക്ഷ്യം? കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ടെന്നാണ് എം പിമാർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരിൽ പലരും കേരളത്തിലേക്ക് മടങ്ങിവരവ് ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ യു ഡി എഫ് ജയിക്കുകയും ഇവരൊക്കെ എം എൽ എമാരായിരിക്കുകയും ചെയ്താൽ മന്ത്രിപദത്തിന് സാധ്യതയുള്ളവരാണ് ഈ എം പിമാരിൽ പലരും. കഴിഞ്ഞ തവണ നിർണായകമായ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന യു ഡി എഫ് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ അന്ന് മത്സരരംഗത്തേക്ക് ഇറങ്ങിയത്. എം എൽ എമാരായിരുന്നവരടക്കം അന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു. ഇവരെല്ലാവരും ഇപ്പോൾ ഒരു മടങ്ങിവരവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള ചോദ്യമുണ്ട്. ലോക്സഭ സാധാരണഗതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം, ദേശീയ തലത്തിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരെ അല്ലെങ്കിൽ മന്ത്രിമാരടക്കം അവർ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തിരിച്ച് ലോക്സഭാംഗങ്ങളെ തിരിച്ച് നിയമസഭയിലേക്ക് വിടുന്ന പതിവ് വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള അംഗീകാരം ഹൈക്കമാൻഡ് ലഭിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഒപ്പം പാർട്ടിക്കുള്ളിലും ഇതിന് എതിർപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ ഒരു സമുദായം രൂപപ്പെടുകയും ഹൈക്കമാൻഡ് അനുമതി കിട്ടിയെങ്കിൽ മാത്രമേ ഇപ്പോൾ ഈ കേരളത്തിലേക്ക് മടങ്ങി വരണം എന്നാഗ്രഹിക്കുന്ന എം പിമാരുടെ മോഹം സാധ്യമാവുകയുള്ളൂ. ശരി, കിരൺ. കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനുള്ള എം പിമാരുടെ നീക്കത്തിൽ എതിർപ്പുമായി കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട ആവശ്യമില്ല, ഇവർ മാത്രമേ എല്ലായിടത്തും മത്സരിക്കാനുള്ളൂ എന്ന സ്ഥിതിയുമില്ല. അവസരം കാത്തിരിക്കുന്ന ഒരുപാട് യുവാക്കൾ സംസ്ഥാനത്തുണ്ട്. ഇക്കാര്യം പാർട്ടി അനുവദിക്കുമെന്ന് കരുതുന്നില്ലെന്നും അജയ് തറയിൽ ന്യൂസ് 18നോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം ഇപ്പോൾ പാർട്ടി ആലോചിച്ചിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. പാർട്ടി നിലവിൽ നൽകിയിട്ടുള്ളത് സംസ്ഥാനത്തെ സംഘടനാ ചുമതലയാണ്. പാർട്ടി ഏൽപ്പിച്ചത് പദവിയല്ല. പാർട്ടി ആലോചിക്കാത്ത കാര്യം മറ്റുള്ളവർ ആലോചിക്കേണ്ടതില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു.
ജോസ് കെ മാണിയെ ഇടതുമുന്നണിയിൽ എടുക്കാൻ CPM. രാജ്യസഭാ അംഗത്വം രാജിവെച്ച് ഉപാധികളില്ലാതെ എത്തണമെന്നതാണ് CPMന്റെ നിർദ്ദേശം. രാജിവെക്കുന്ന രാജ്യസഭാ സീറ്റ് ജോസ് വിഭാഗത്തിന് തന്നെ നൽകും. അതേസമയം മുന്നണിയിൽ എത്തിയാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആവശ്യപ്പെടേണ്ട സീറ്റുകളുടെ പട്ടിക കേരള കോൺഗ്രസ് തയ്യാറാക്കി തുടങ്ങി. വീരേന്ദ്രകുമാർ രാജ്യസഭാംഗത്വം രാജിവെച്ച് ഉപാധികളൊന്നുമില്ലാതെയാണ് ഇടതുമുന്നണിയിലേക്ക് വന്നത്. ആ മാതൃക ജോസ് കെ മാണിയും പിന്തുടരുമെന്നാണ് CPMന്റെ പ്രതീക്ഷ. അത്തരത്തിൽ ഉപാധികളില്ലാതെ ജോസ് കെ മാണി വന്നാൽ സ്വീകരിക്കാൻ CPM തയ്യാറാകും. മറിച്ചൊരു നിലപാട് ജോസ് കെ മാണി സ്വീകരിക്കുമെന്നും CPM കരുതുന്നില്ല. അവര് രാഷ്ട്രീയ രംഗത്ത് മാന്യമായ നിലപാടുകൾ സ്വീകരിക്കാനും അതുപോലെ മുന്നണി ബന്ധം പൂർണ്ണമായി ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് പരസ്പരം സഹകരിച്ച് പ്രവർത്തിച്ച അനുഭവങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ജോസ് കെ മാണിയുടെ കാര്യത്തിൽ ചർച്ചകൾ ഏറെ മുന്നോട്ട് പോയെന്ന് CPM നേതാക്കൾ പറയുന്നു. ആദ്യഘട്ടത്തിലെ എതിർപ്പ് CPL നിന്ന് ഇനി ഉണ്ടാകില്ലെന്നും CPM പ്രതീക്ഷിക്കുന്നു. പാർട്ടിയിൽ ചർച്ച ചെയ്യാമെന്ന കാനത്തിന്റെ നിലപാടും അനുകൂല ഘടകമായി. പാലാ ഉൾപ്പെടെ ഒരു സീറ്റിന്റെ കാര്യത്തിലും ജോസ് കെ മാണിക്ക് ഇടതുമുന്നണി ഉറപ്പ് നൽകില്ല. സീറ്റുകളുടെ കാര്യത്തിൽ വിശദ ചർച്ച പിന്നീട് നടക്കും. രണ്ടാഴ്ചയ്ക്കുള്ളിൽ മുന്നണി പ്രവേശത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് CPM കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. കോട്ടയത്ത് 5 ആകെ 9 സീറ്റുകളാണ് ജോസ് വിഭാഗം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. മഞ്ചേശ്വരം MLA MC ഖമറുദ്ദീൻ ഉൾപ്പെട്ട സാമ്പത്തിക തട്ടിപ്പു കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. UDF ജില്ലാ ചെയർമാൻ സ്ഥാനം ഒഴിയാൻ ഖമറുദ്ദീന് മുസ്ലിം ലീഗ് ജില്ലാ ഘടകം നിർദ്ദേശം നൽകി. ജുവലറിയുടെ പേരിൽ 130 കോടി രൂപയിലധികം തട്ടിച്ചുവെന്നാണ് പരാതി. അതേസമയം ഖമറുദ്ദീനെതിരായ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ചന്ദേര കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിലായി മുസ്ലിം ലീഗിലെ MC ഖമറുദ്ദീൻ MLAക്കെതിരെ 17 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജുവലറിയുടെ പേരിൽ 800 പേരിൽ നിന്നായി 130 കോടി രൂപയിലധികം തട്ടിയതായാണ് പരാതി. UDF ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ ഖമറുദ്ദീന് മുസ്ലിം ലീഗ് നേതൃത്വം നിർദ്ദേശം നൽകി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുകയും കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തതോടെയാണ് രാജിക്ക് സമ്മർദ്ദമേറിയത്. ഖമറുദ്ദീനെതിരായ പരാതി അന്വേഷിച്ചു വരികയാണെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. തട്ടിപ്പിന് നേതൃത്വം കൊടുത്തു എന്നല്ല അതില് പരാതിയുള്ളവർ പറയുന്നത്. അതില് ഒരുപാട് നഷ്ടം ഉണ്ടായി, ഞങ്ങൾക്ക് കാസുപോയി, ആ രീതിയിലാണ് പറയുന്നത്. ഒരു ബിസിനസ് പൊളിഞ്ഞതല്ലേ? പക്ഷെ എന്തായാലും ശരി, ആ വിഷയം എന്താണ് എന്നുള്ളത് ഞങ്ങൾ പഠിച്ചു വരുന്നുണ്ട്. കുറ്റം തെളിഞ്ഞാൽ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുമെന്ന് MC ഖമറുദ്ദീൻ MLA ന്യൂസ് 18നോട് പറഞ്ഞു. തട്ടിപ്പുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, അന്വേഷണം ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേന്ദ്ര കേരള ഗവൺമെന്റുകളുടെ ഏത് ഏജൻസി അന്വേഷിച്ചിട്ടും അതിൽ തട്ടിപ്പുണ്ട് എന്ന് തെളിഞ്ഞാൽ തീർച്ചയായും പിന്നെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ഞാൻ തന്നെയാണ് പ്രഖ്യാപിച്ചത്. UDF ചെയർമാൻ സ്ഥാനം ഒഴിയാൻ MC ഖമറുദ്ദീൻ നേരത്തെ തന്നെ സന്നദ്ധത അറിയിച്ചുവെന്ന് DCC പ്രസിഡന്റ് ഹക്കീം കുന്നേൽ. 29 DCC ഓഫീസിൽ നടന്ന UDF ജില്ലാ കമ്മിറ്റി യോഗത്തിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം ശ്രദ്ധിക്കേണ്ടതുള്ളത് കൊണ്ട് UDF ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി വേറൊരാളെ വെക്കണം എന്ന് അദ്ദേഹം യോഗത്തിൽ പരസ്യമായി പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞൊരു ഖമറുദ്ദീനെ മാറ്റി നിർത്തണമെന്ന തരത്തിൽ വരുന്ന വാർത്തകൾ ഒരു അടിസ്ഥാനവും ഇല്ലാതെ. സാമ്പത്തിക തട്ടിപ്പ് കേസ് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഇടതുമുന്നണി. MC ഖമറുദ്ദീൻ രാജിവെക്കണമെന്ന് CPM ആവശ്യപ്പെട്ടു. ബിജെപി പുറത്താക്കുകയും MLA സ്ഥാനം ഒഴിവാക്കുകയും പകരം അന്വേഷണം നടത്തിയിട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കുക. അടിയന്തരമായും അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ നിയമത്തിൽ കൊണ്ടുപോവുകയാണ് വേണ്ടത്. കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുമെന്നാണ് സൂചന. ന്യൂസ് 18 കാസർഗോഡ്.